ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി സർക്കാരിന്റെ ഏറെ കാലമായുള്ള ആവശ്യം നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ബില്ല് കൊണ്ടുവരാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് ദേശീയ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. മൂന്നാം തവണ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ നിലവിലെ സർക്കാർ കാലയളവ് അവസാനിക്കും മുൻപ് തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ലോക്സഭ പ്രകടന പത്രികയിലെ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിനായി രാജ്യം ഒന്നിക്കുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഒരേ സമയം വിവിധ തലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നത കമ്മിറ്റി 2024 മാർച്ചിൽ അനുകൂല റിപ്പോർട്ട് നൽകിയിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമെന്നായിരുന്നു ഉന്നതതല സമിതിയുടെ നിർദ്ദേശം. തുടർന്ന് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് 100 ദിവസം തികയുന്നതിന് തൊട്ടു മുൻപാണ് ബില്ല് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ കാലാവധി സംബന്ധിച്ച് ആർട്ടിക്കിൾ 83, സംസ്ഥാന നിയമസഭകളിലൂടെ കാലാവധിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 172 എന്നിവ ഭേദഗതി വരുത്തുകയും ഭരണഘടനയിൽ ആർട്ടിക്കിൾ 82 എന്നൊരു പുതിയ ആർട്ടിക്കിൾ രൂപപ്പെടുത്തുകയും ചെയ്യും. ഇത് നടപ്പിലാക്കുന്നതിനായി പുതുതായി രൂപീകരിക്കുന്ന ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് തീയതിയിൽ രാഷ്ട്രപതിക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും പാനൽ നിർദ്ദേശിച്ചു. സമിതിയുടെ ശുപാർശ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കപ്പെടുന്ന എല്ലാ നിയമസഭകളും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന സഭയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് അവസാനിക്കും. ഇനി തൂക്കുസഭ വരികയോ അവിശ്വാസ പ്രമേയം പാസാക്കുകയോ സംസ്ഥാന അസംബ്ലി പിരിച്ചുവിടുകയോ ചെയ്താൽ അവശേഷിക്കുന്ന കാലാവധി അവസാനിക്കുന്നതോടെ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ രീതിയിൽ 5 വർഷത്തിനുശേഷം ലോക്സഭയുടെയും എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ഒരേ സമയം അവസാനിക്കുകയും ഒരേ സമയം ഇവരെല്ലാം പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വികസനത്തെയും ഐക്യത്തെയും പ്രോത്സാഹിപ്പിക്കുമെന്നും ജനാധിപത്യത്തിന്റെ അടിത്തറ ദൃഢമാക്കുമെന്നും സമിതി വിലയിരുത്തി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ വോട്ടർ ഐഡിയും തയ്യാറാക്കാനും നടപടികൾ സ്വീകരിക്കാനും പാനൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 325 ഭേദഗതി ചെയ്യാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ച കാലം മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ് നിലവിലുണ്ടായത്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്താണ് നടക്കാറുണ്ടായിരുന്നത്. പിന്നീട് അധികാരമോഹങ്ങൾക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയാണ് 70കളിൽ അതുവരെ നല്ല രീതിയിൽ നടന്നിരുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.